മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുമ്പോ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് വന്നുകൊണ്ട് വാഹനം നബിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിർത്തിയിട്ട് വാഹനത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നത്, നബിയേ, 9 ദിവസത്തെ വൈദൂരത്തിന്റെ അപ്പുറത്ത് നിന്നാണ് ഞാനിങ്ങോട്ട് വരുന്നത്, അങ്ങയുടെ മദീനയിലേക്ക് വരണമെങ്കിൽ 9 ദിവസം വേണം എനിക്ക്, ഈ 9 ദിവസം ഞാൻ വരുന്നത് രാത്രി കിടന്നുറങ്ങാതെ പകലിൽ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ വിശ്രമിക്കാതെയാണ് ഞാൻ അങ്ങയുടെ ഹളറത്തിലേക്ക് വരുന്നത്. രണ്ടു കാര്യത്തെ കുറിച്ചറിയാനാണ് അസ്ഹറത്താനി. ആ രണ്ടു കാര്യം ആലോചിച്ച് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ രണ്ടു കാര്യം അതിന്റെ മറുപടി അങ്ങയിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ്. 9 ദിവസത്തെ വൈദൂരത്തിന്റെ അപ്പുറത്ത് നിന്ന് അങ്ങയുടെ സദസ്സിലേക്ക് ഞാൻ വരുന്നതെന്ന് പറയുമ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിക്കുന്നത്, എന്താണ് നിന്റെ പേര്? അദ്ദേഹം പേര് പോലും പറഞ്ഞിട്ടില്ല, ഞാൻ ആരാണെന്ന് പോലും പരിചയപ്പെടുത്തിയിട്ടില്ല. നബി തങ്ങളോട് പറയുന്നത്, എന്റെ പേര് സൈദുൽ ഖൈൽ എന്നാണ്. ഖൈൽ എന്നാൽ കുതിര എന്നാണ് അർത്ഥം. 5 ഓളം നല്ല കുതിരകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കുതിരക്കാരനായ സൈദ് എന്നാണ്. സൈദുൽ ഖൈൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, ബല്ലന്ത സൈദുൽ ഖൈൽ, നിങ്ങൾ സൈദുൽ ഖൈൽ അല്ല, നിങ്ങൾ ഖൈറിന്റെ സൈദാണ്, നിങ്ങൾ നന്മയുടെ സൈദാണ്. എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? ചോദിക്കൂ. അദ്ദേഹം ചോദിക്കുന്നു, നബിയേ, മാ അലാമത്തുല്ലാഹി ഫീ മൻ യുരീദുഹു വമാ അലാമത്തുഹു ഫീ മൻ ലാ യുരീദുഹു. അല്ലാഹുവിന്റെ അടിയാറുകളിൽ അല്ലാഹുവിന് വേണം എന്ന് അല്ലാഹു പറഞ്ഞ് ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തിരഞ്ഞെടുക്കുന്ന അല്ലാന്റെ അടിമകളില്ലേ, അവരെ മനസ്സിലാക്കാനുള്ള അടയാളം എന്താണ്? അതെനിക്കങ്ങ് പറഞ്ഞു തരണം. വഫീമൻ ലായുരീദുഹു, അല്ലാഹുവിന് വേണ്ടാത്ത, അല്ല പടച്ചവർ തന്നെയാണ് പക്ഷേ എനിക്കവരെ വേണ്ട എന്ന് പറഞ്ഞ് അല്ലാഹു ഒഴിവാക്കുന്ന അടിമകളും അല്ലാന്റെ അടിമകളിലുണ്ടല്ലോ, അവരെയും തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്, കൈഫ അസ്ബഹ്തയാ സൈദ്, സൈദ് എങ്ങനെയാണ് നിങ്ങൾ നേരം പുലർന്നത്? ഇന്നു രാവിലെ നിങ്ങൾ എഴുന്നേറ്റത് എന്താണ്? ഏതു രീതിയിലാണ് നിങ്ങളുടെ ഇന്നത്തെ ജീവിതം? എന്താ? അസ്ബഹ്തു ബിഖൈർ വ ഉരീദുൽ ഖൈറ വ ഉഹിബ്ബുൽ ഖൈറ വ അഹ്ലഹു വ മൻ യഅ്മലു ബിഹി. അല്ലാഹുവിന്റെ ഹബീബേ, ഖൈർ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് എഴുന്നേറ്റത്, ഖൈറിനോട് എനിക്ക് സ്നേഹമാണ്, ഖൈർ ചെയ്യുന്ന ആളുകളോടും എനിക്ക് പ്രിയമാണ്, ഖൈർ ചെയ്യാനും എനിക്ക് താല്പര്യമാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഖൈറായ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് അതെനിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് എനിക്ക്. ആ നന്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ പേരിൽ വളരെ ദുഃഖിക്കുന്നയാളാണ് ഞാൻ. അതിനെങ്ങനെയെങ്കിലും ഒരവസരം ലഭിക്കുമോ എന്ന് നോക്കിയിട്ട് വീണ്ടും ആ നന്മ ചെയ്യാൻ പരിശ്രമിക്കുന്നവരാണ് ഞാനെന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് പറയുന്നത്, ഹിയ അലാമത്തുല്ലാഹി ഫീ മൻ യുരീദുഹു വമൻ ലാ യുരീദുഹു. അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന് വേണമെന്ന് പറയുന്ന ആളുകളുടെ അതേ അടയാളം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങളിലുള്ളത്. നന്മ ഉദ്ദേശിക്കുക, നന്മയെ പ്രിയം വെക്കുക, നന്മയുടെ ആളുകളെ ഇഷ്ടപ്പെടുക, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുക, നന്മ ചെയ്യാനുള്ള അവസരം തിരഞ്ഞെടുക്കുക, അത് നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ സങ്കടപ്പെടുക, അതുതന്നെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളം. ആ നന്മയല്ല തിന്മയാണ് ഉദ്ദേശിക്കുന്നത്. തിന്മയോടാണ് തനിക്ക് പ്രിയമെങ്കിൽ അവരെയാണ് അല്ലാഹുവിന് വേണ്ടാത്ത ആളുകൾ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വളരെ ലളിതമായി നമുക്കും ചെയ്യാൻ കഴിയും. അതിരാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ചിന്ത ഇന്ന് സുബ്ഹ് നമസ്കരിക്കണം, അല്ലെങ്കിൽ സുബ്ഹ് ജമാഅത്തായി നമസ്കരിക്കണം എന്ന ഏറ്റവും മുന്തിയ ഖൈറായ ചിന്തയോടുകൂടെ നേരം പുലർന്ന് ആ സുബ്ഹ് ഖളാ ആവാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു ഏറ്റെടുത്തതാണെന്നും അവന്റെ കാര്യം അല്ലാഹു നടത്തുമെന്നും അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നവൻ മരണത്തിന്റെ നേരത്തവൻ പ്രയാസപ്പെടേണ്ടി വരില്ല, മോശമായവൻ മരിക്കേണ്ടി വരില്ല, ബാധ്യതകൾ നിറവേറ്റാതെ തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ പെട്ടെന്നവൻ മരിക്കേണ്ടി വരില്ല, അവനെ അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന വിധം അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്മയുദ്ദേശിച്ചുകൊണ്ട്, നന്മ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട്, നന്മയുടെ ആളുകൾ
ആളുകളായി മാറാൻ, ജീവിതത്തിൽ നമ്മൾ ദിനേന ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നന്മയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.